എസ്ടിപിഐ മുസ്ലിം ലീഗ് മുസ്ലിം വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികൾ. പക്ഷേ പരസ്പരം ഒരിക്കലും ഒരുമിച്ച് പോവാൻ കഴിയാത്ത പാർട്ടികളും കൂടിയാണ് ഇവ രണ്ടും. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എസ്ടിപിഐയും മുസ്ലിം ലീഗും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇരു പാർട്ടികളും ഇതാ ഒന്നിച്ചു മത്സരിക്കാൻ പോകുന്നു. ആസന്നമായ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഇരുവരും ഒന്നിച്ചു മത്സരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എസ്ടിപിഐ ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ തീരുമാനിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബീഹാർ മുസ്ലിം ലീഗ്. പപ്പു യാദവിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന മുന്നണിയുടെ ഭാഗമായാണ് എസ്ടിപിഐയും മുസ്ലിം ലീഗും ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുക. പപ്പു യാദവിന്റെ ജൻ അധികാർ പാർട്ടി ലോക് താന്ത്രിക്, ചന്ദ്രശേഖർ ആസാദ് രാവണന്റെ ആസാദ് സമാജ് പാർട്ടി, പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഗാദെ, ബഹുജൻ മുക്തി പാർട്ടി എന്നിവരാണ് മുന്നണിയിലുള്ള മറ്റു പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷവും ദേശീയ നേതൃത്വം മത്സരിക്കുന്നതിനുള്ള യാതൊരു നീക്കവും നടത്താതിരുന്നതോടെയാണ് സംസ്ഥാനത്തെ ലീഗ് നേതൃത്വം സ്വന്തം നിലയ്ക്ക് ഈ മുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചത്. എന്നാൽ മുന്നണിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന നേതൃത്വത്തോട് ലീഗ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യത്തെ അവഗണിക്കുകയാണ് എങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ബീഹാർ നേതൃത്വത്തിന് കത്തും നൽകിയിട്ടുണ്ട്. എന്നാൽ സീറ്റ് ലഭിക്കുകയാണ് എങ്കിൽ മുന്നണിയിൽ തുടരാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് വിവരം. കേരള നേതാക്കൾ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനമാണ് ബീഹാർ മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ബീഹാറിലെ ലീഗിനെ പുറത്താക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. മഹാസഖ്യവും NDA ബീഹാറിൽ മത്സരിക്കുന്ന പ്രധാന മുന്നണികൾ. BJP JDU അടങ്ങുന്നതാണ് NDA. നിലവിൽ നിരവധി പ്രശ്നങ്ങളാണ് NDA നേരിടുന്നത്. LJPയുടെ വിമതസ്വരവും ഘടകകക്ഷികളുടെ പടലപ്പിണക്കവും NDAക്കുള്ളിൽ കനത്ത തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണ് പ്രധാന പ്രതിപക്ഷ മുന്നണി. ഇവയിൽ ഒന്നും പെടാത്ത മൂന്നാം മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഭീം ആർമിയും SDPIയും മുസ്ലിം ലീഗും എല്ലാം ഒരുമിച്ച് മത്സരിക്കാൻ തയ്യാറാവുന്നത്. മായാവതിയുടെ BSPയും അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയും എല്ലാം ചേർന്ന മറ്റൊരു മുന്നണി കൂടി തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടി രംഗത്ത് വരുന്നുണ്ട്. നിതീഷ് കുമാർ തന്നെയാണ് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പറയുമ്പോഴും ഭൂരിപക്ഷം പിടിച്ചാൽ BJP മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതേസമയം RJDയുടെ സമുന്നത നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വിനി യാദവാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി.